അവിടെ അങ്ങനെ കൊടിമരം പോലെ നിക്കണ്ട, അവത്തൊക്കെ വന്നോളി. എന്തേത്? വാസ്തവത്തിൽ തുടരുത്. വാസ്തവം ഒന്ന് വേഗം അകത്ത് കയറാൻ നോക്കി. അല്ലടോ, ഒരു പെണ്ണിനെ നോക്കാനാണെന്ന് പറഞ്ഞിട്ട് ഈ ചെങ്ങനെയാണോ ഞാൻ നോക്കിക്കൊണ്ട് നടക്കണത്? ഇന്നെ നോക്കാൻ നിക്കണ്ട, അതിന് വേറെ ആളുണ്ട്. ഇത് ആരിത്? കുഞ്ഞാക്ക. ഓ, കുഞ്ചാക്കു, കേട്ടിട്ടുണ്ട്. വാസ്തവം കുട്ടി അല്ല, വാസുകുട്ടി. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്? എത്ര വട്ടം പറഞ്ഞാലും പിന്നെയും പിന്നെയും പറയും. ഞാനൊരു വർക്കിന് വന്നതാ. വാസ്തവത്തിൽ ഇവൻ ആരിത്? ഇനി ഉള്ള വാസ്തവം പറയാലോ. ഈ കുഞ്ഞാക്കക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് കാവൽ നിൽക്കുന്നത്. അത് ശരി, വാസ്തവത്തിൽ ഇവൻ ഒരു പെണ്ണുപിടിയനാണല്ലേ. എത്ര പെണ്ണ് വേണമെങ്കിലും പിടിക്കായിരുന്നു, അതിന് പറ്റിയ പണിയാ മൂപ്പരുടേത്. പക്ഷെ ഇന്നു വരെ അതിന് പോയിട്ടില്ല. പോയിട്ടില്ല എനിക്ക്. ഇതാണോ മുതല്? പിടിക്കാത്തവൻ പിടിച്ച പുളിങ്കൊമ്പ് കൊള്ളാലോ. മോളെ, നിന്റെ ചെറുപ്പത്തിൽ ഞാൻ കൊതിച്ചതാ ഇവനെ പോലെ ഒരുത്തന് കിട്ടിയില്ല. നീ ഭാഗ്യവതിയാ. വാസ്തവം ഇപ്പൊ വരാട്ടോ. എന്ത് പണ്ടാരത്തിന്? അല്ല, അത് ഇമ്മാതിരി പണിക്ക് ഇപ്പൊ ആരെ കിട്ടുന്നാണ്? മനുഷ്യക്ക് ഒരാളെ വരുന്ന അമ്മിണിയമ്മ, വാസ്തവം അമ്മിണിയമ്മ എന്നാണ് വിളിക്കുന്നത്. തത്തമംഗലത്താണ് വീട്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്തോളും. ശമ്പളവും ബാറ്റകിറ്റ് അലവൻസ് ഒക്കെ ഞാൻ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ മുടങ്ങാതെ വൈകുന്നേരം അരക്കുപ്പി റമ്മ ഇവിടെ എത്തിക്കണം. നീ അമ്മടിച്ച് ഇവിടെ കൂടെ പോണ. സ്റ്റാൻഡ് നിറച്ച പോരാ. എനിക്കല്ലെന്ന് വാസ്തവം തള്ളക്ക്. ഇല്ലെങ്കിൽ അവര് റിവേഴ്സ് ഗിയർ ഇടും, ഇട്ടിട്ട് പോകും. എന്താ അവിടെ എന്ന് വാ. ഞങ്ങളാണുങ്ങൾ അമ്മാമ്മ ഒരു വർത്താനം പറഞ്ഞതാ. നിങ്ങൾ ആണുങ്ങൾ വിവരദോഷികളാ. പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ട പെട്ടു. ഇത്ര പീഡനം അനുഭവിക്കുന്ന വർഗം നിങ്ങളെ പോലെ വേറെ ഇല്ല ഭൂമിയിൽ. എന്തേ? വാസ്തവം അല്ലേ? അതാ വാസ്തവം. അമ്മേ, 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 വാതില് തുറക്ക്. അമ്മേ, അച്ഛനൊപ്പം എത്തും, എന്നിട്ട് ചെയ്താ പോരെ. അമ്മ വാതില് തുറക്ക്. മതിയായി, എനിക്ക് നശിച്ച എസ്എസ്എൽസി ജീവിതം. എന്റെ മക്കളെ, വാസുവിന്റെ മുതിനെ ഞാൻ എങ്ങനെ നോക്കും? ഞാൻ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയാണ്. ഈ മരണത്തിലെങ്കിലും എനിക്ക് ജയിക്കണം. അമ്മേ, അമ്മ തോറ്റാൽ എന്താ? രേഷ്മ ജയിച്ചില്ലേ, സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കതൊക്കെ പറയാൻ കുഞ്ഞേ. പിന്നെയും പിന്നെ എസ്എസ്എൽസിക്ക് പരാജയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, അച്ഛനും മനസ്സിലാവില്ല. അമ്മേ, അങ്ങനെ പറയരുത്. അമ്മേ, നീ വേണ്ടി പോയത്? ഒരേ ക്ലാസ് മുറിയില് ഒരേ ബെഞ്ചിലിരുന്ന് നമ്മൾ രണ്ടുപേരും കൂടി പരീക്ഷ എഴുതുമ്പോ നിന്റെ ഉത്തരക്കടലാസ് എന്നെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കടുകൈ ചെയ്യേണ്ടി വരുമായിരുന്നോ? അമ്മ, അടുത്ത കൊല്ലം പരീക്ഷ എഴുതിക്കോ, എന്നാലും തൂങ്ങിച്ചാവില്ലേ. പിന്നെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാവും അല്ലേ? ഇല്ല മക്കളെ, എന്റെ പ്രേതം പോലും നിങ്ങൾക്കൊരു ബർണാവില്ല. ബർണാവില്ല കഴിഞ്ഞോ? ഇല്ല, എക്സാം നടന്നോണ്ടിരിക്കുക. ഇവിടെ പത്താം ക്ലാസ് പരീക്ഷ പോലെ ആത്മഹത്യയും ഇത്രയും സമയം വേണോ? ചെയ്താലും ചെയ്താലും തീരൂല. നമ്മുടെ അമ്മ, കൺഗ്രാചുലേഷൻ, അതിനിടക്ക് നീ പാസ്സായല്ലോ. സംസാരിച്ചെന്റെ മനസ്സ് മാത്രം ശ്രമിക്കണ്ട, കത്ത് മക്കളെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. കത്ത് എഴുതി അറിയിക്കാൻ നമ്മൾ രണ്ട് രാജ്യത്തും തന്നല്ലോ. ഒരു വാദത്തെ അപ്പുറം ഇപ്പുറം അല്ലേ. തുറക്ക്, കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓപ്പൺ ദ ഡോർ അമ്പിളി. കണ്ടോങ്കി കണ്ടോ, ഞാൻ പിടഞ്ഞ പിടഞ്ഞ അവസാനിക്കുന്ന ലൈവായിട്ട് കണ്ടോ. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. പിന്നാമ്പുറത്തെ വാതില് ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. പിന്നാമ്പുറത്തെ വാതിൽ എവിടെയാ? അത് പിന്നാമ്പുറത്തല്ലേ? ആണോ? ബോഡി ആവിയായി പോയി. ഈശ്വര, തല ആര് കൊണ്ടുപോയി? ആരും കൊണ്ടുപോയിട്ടില്ല ഇവിടെ. അച്ഛനായിട്ട് താങ്ങിയ അമ്മ ഒന്ന് താങ്ങ മക്കളെ. നിസാരമായ തൂങ്ങി മരണത്തിൽ പോലും നിനക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അമ്പിളി. ഞാൻ എന്ത് ചെയ്തു? നിന്റെ പരീക്ഷ പേപ്പർ ഞാനല്ലല്ലോ നോക്കിയത്. ഡിസ്കൗണ്ട് സെയിലിൽ നിന്ന് 30 രൂപയുടെ സാരി വാങ്ങിക്കൊണ്ടു എന്നെ പറ്റിച്ചിട്ട് 10 ക്ലാസ് തോറ്റ് നാറിയതിനേക്കാൾ നാറ്റക്കേസായി പോയത്. എത്രയോ എളുപ്പത്തിൽ എത്രയോ നിസാരമായ ആൾക്കാർ നിരന്തരം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ നാട്ടില് എനിക്ക് ഗതി വന്നല്ലോ ഈശ്വര. ഇത്രയും സേഫ്റ്റി പിന്നുകളുമായി നടന്നിട്ടും നീ സേഫ് ആയില്ലെന്നോ? എന്നാണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് സംഭവിച്ചത്? ആരാണ് നിന്നെ പീഡിപ്പിച്ച എബ്രഹാം പോറ്റി? അയ്യോ, പോറ്റിയല്ല അയാള്. സ്ട്രീറ്റ്ലൈറ്റിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് വരായ അദ്ദേഹമായിരുന്നു. തൂപ്പുകാരിയിൽ നിന്ന് പ്യൂണായി വളരാനുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തേജനം. എല്ലാം അവസാനിച്ചില്ലേ? ഇല്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ.
നല്ലൊരു ഭാര്യാഭർത്ത ബന്ധം. അയ്യോ വാസേട്ടാ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ. താങ്ക് യു. അമ്പിളി, നിനക്കൊരു മരണത്തിന്റെ നാറ്റമുണ്ട്. നീ വേഗം ചെന്ന് പൊല വിളിച്ചിട്ട് പാ. ചെല്ലി ചെല്ലി. അച്ഛാ, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. വേണോടി, നിനക്ക് അത് തന്നെ വേണം. ആ പോയ ജടത്തിന്റെ അല്ലേ മോള്? അമ്മയും കുട്ടി പോയി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും. നീയും പൊക്കോളാ, ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട. ഈ മുരടിന് എവിടെ പോയി കിടക്കുക? എവിടെ പോയി കിടക്കായിരുന്നു? അതിക്ക് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കാനൊക്കെ നല്ല മിടുക്കാണല്ലോ നിനക്ക്. ഈ വയസ്സ് വന്ന തള്ളക്ക് നേരത്തെ റമ്മെത്തിക്കാൻ വയ്യ അല്ലേ? എനിക്കറി പേടിക്കണ്ടേ? ഉറങ്ങി അത് ഉറങ്ങട്ടു. നമുക്ക് നാല് നാട്ടുവർത്താനും പറഞ്ഞിരിക്കാം. എന്തേ വെറുതെ അല്ല മോനെ ആ പെൺകുട്ടി വീണു പോയത്? വാസ്തവത്തിൽ നീ ഒരു ചുള്ളനാ. ആ മൂക്കും കണ്ണും ചിരിയും അല്ലടോ. വേറെ ആരും അല്ല, ഞാൻ തന്നെയാ. താനത്തിന് അരക്കുപ്പി വാങ്ങിയത് ഒരു പുൽക്കുപ്പി വാങ്ങിച്ചുകൂടായിരുന്നോ? ഒച്ചങ്ങനെ വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടോ? മൂന്നെണ്ണം ചെന്ന ഒച്ച മാറും. പിന്നെ നേരത്തെ പറഞ്ഞ പേടിച്ച് തൂഫാനായി പോയി. ഇതൊക്കെ നേരത്തെ പറഞ്ഞ എന്നെ ഇറങ്ങി ജോലിക്ക് വെക്കോ? വാസ്തവത്തിൽ ഒറ്റ കാരണം കൊണ്ട് എന്റെ കെട്ടു നാട്ടുകാരൊക്കെ പറയരുന്ന് രണ്ട് പുരുഷന്മാരെ എന്റെ വീട്ടിലെത്തുന്നു. പിന്നെ നശിച്ച കള്ളുകൂടി അങ്ങനെ നിർത്തിക്കൂടെ? ഞങ്ങൾക്ക് അത് നടക്കൂല. കെട്ടിയനുമായിട്ടുള്ള പൊറുതി നിർത്തി കള്ളുകൂടി നിലനിർത്തി. ഞാൻ ആരാ മോളെ? ഇനി വേറൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇനി രണ്ടെണ്ണം കൂടി ചെന്നാലും ശബ്ദം തീരെ ഉണ്ടാവൂല. പിന്നെ നാളെ സൂര്യൻ ഉദിച്ചേ ഓണവും. അത് നല്ലതാ, പറ്റുമെങ്കിൽ പൊലച്ചൊക്കെ ഒരു നാലെണ്ണം കൂടെ അടിച്ചോളി. അപ്പൊ അങ്ങനെയും ചെയ്യല്ലേ? അങ്ങനെ എന്നാ ചെയ്യണം? എന്താ അനക്കൊരു ഉസാറില്ലാത്തത്? അമ്മിണിയമ്മേ ഒക്കെ അത്തായം കൊടുക്കും. അടുക്കളയിലേക്കുള്ള വഴി ഏതാ? ഇതായിരിക്കും. നജീബ്, നജീബ് വിളിച്ചില്ലല്ലോ. കല്യാണത്തിന് കണക്കാക്കി ഓനെത്തും. അതുവരെ എന്നെ പൊന്നുപോലെ നോക്കിയോളെന്ന് പറഞ്ഞു. എന്നോട് സെലീനാന്റെ കല്യാണം അതൊന്നും നടക്കണവര് സഹിക്കണയ്യേ. ഒച്ച വേണമെന്നില്ല, ബോധം ഉണ്ടായാ മതി. ശ്രദ്ധിച്ചോളണം കേട്ടോ. സലീനാന്റെ കല്യാണം, സലീനാന്റെ കല്യാണം എന്ന് നായിക്ക് 40 വട്ടം പറഞ്ഞു നടന്നിരുന്നില്ലേ സക്കീർ? ഒടുവിൽ ഒന്ന് ഒത്തു, നിശ്ചയവും കഴിഞ്ഞു. ഈ ചെങ്ങായിനെ കാണാനില്ല. ഇതെല്ലാം കൂടി എന്റെ തലയിലായില്ലേ? ഇപ്പോ നിങ്ങളുടെ മോനാണ് കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. അത് കേക്കുമ്പോ എനിക്ക് മനസ്സിലാവൂലേ. കുയ്യാപ്പിള പറഞ്ഞോളി. ശരിക്കിപ്പൊ മൂപ്പർക്ക് എന്താ ജോലി? കണ്ടക്ടർ അല്ലേ? രാത്രിപ്പണി വല്ലതും ഉണ്ടാ? മുഖതാവില് പറഞ്ഞു തരും, ആള് വരണുണ്ട്. അതിനിപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോളി മജിദ്ക്ക, മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോളി. അല്ല അതല്ല, മുമ്പ് നേരത്തെ വീട്ടിലെത്തിയിരുന്ന ആള് ഇപ്പൊ നട്ടപ്പാതിരക്ക് കേറി വരുന്നു. കോഴി കൂവു മുമ്പേ ഇറങ്ങി ചാടി പോവുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയല്ലേ ഇത്? ഞാൻ എന്താ പ്രസവം എടുത്ത് നിൽക്ക? ആരോഗ്യം ശ്രദ്ധിക്കാം. സെലീനന്റെ കല്യാണക്കാര്യത്തിലെ ഈ ഉത്തരവാദിത്വക്കുറവ് കാണിക്കുന്നുന്ന് നിങ്ങക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്താ ഇപ്പൊ അതിനൊരു ഉദാഹരണം പറയാ? ആ ഗവൺമെന്റ് മാതിരി ആവുക. വോട്ട് കിട്ടാൻ പല വാഗ്ദാനങ്ങള്, ഉത്സാഹങ്ങള്, ആവേശങ്ങള്. ജയിച്ചു പോയാലോ പിന്നെ ആ പറഞ്ഞു ഒന്നും നടക്കേയില്ല. ആ വൈക്ക് ആളെ കാണേയില്ല. സെലീനാന്റെ കല്യാണം ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ നടക്കുകയും ചെയ്യും. നേരത്തിനും സമയത്തിനൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ണു മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ എങ്ങനെയുണ്ട്? കിട്ടേണ്ടത് കിട്ടിയപ്പോ പൊട്ടത്തിക്ക് കുട്ടി ഉണ്ടായില്ലേ? കിട്ടേണ്ടത് കിട്ടിയ പൊട്ടത്തിക്ക് എല്ലാവർക്കും ഉണ്ടാവും കുട്ടി. ഉദാഹരണം പറയാൻ വന്നേക്കണ് ബാലാലേ. കുഞ്ഞോ പേടിച്ചു പോയില്ലോ? അനക്ക് ഈടെയായിട്ട് ഒരു പേടി കുടുങ്ങിണ്ടല്ലോ. എന്ത് പേടി? ഈ എന്റെ ഉപ്പാനെ ചൊല്ലി സത്യട്. ഏതാടാ പെണ്ണ്? ആര് പറഞ്ഞു? ഏത് പെണ്ണ്? കൊറച്ചീസായില്ലേ ഈ ഒരു പെണ്ണിനെ ഒളിപ്പിച്ചോണ്ട് നടക്കണ്. ഒളിപ്പിക്കേ? അന്റെ മനസ്സിലെടോ, എനിക്ക് തെരയുണ്ട്. അന്റെ മനസ്സിലെവിടെയോ രസർ മുല്ല വിരിഞ്ഞിട്ടുണ്ട്. ആരാത്? ആ ടീച്ചറാ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ടീച്ചർ. കസ്തൂരി തൈലമിട്ട് മുടി. എന്താ കടോ? അതെ പെയിന്റ് അടിക്കണ തലയല്ലോ. അയ്യോ ഇതിട്ട് വലിച്ചു വലിച്ച് കല്യാണത്തിന്റെ അതിന്റെ പിറ്റേന്നൊക്കെ വലിച്ചോണ്ടിരിക്കോ? ഒന്ന് ചാടി ചാടി നിക്കടോ. ചാടി ചാടി പെയിന്റ് ആരടിക്കും? നിങ്ങളടിക്കോ.
മര്യാദക്ക് പണിയെടുക്കുന്നവരെ അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാല് എത്ര കൊല്ലായി അറിയാമോ ഈ വെറുപ്പിക്കൽ തുടങ്ങിയിട്ട്. കൃത്യം 5 മണിന്ന് അടിക്കുമ്പോ ചോള എണ്ണി കൊടുക്കുന്നവർക്ക് അതിന്റെ ദണ്ണറിയോ? ചെലക്കാതെ അങ്ങോട്ട് വലിച്ചടിക്കടാ. വലിച്ചടിക്കും ഞാൻ. എത്ര പെയിന്റ് അടിച്ചിട്ടും ഒരു കാര്യമില്ല, ആദ്യം ഇയാൾ ഇവിടുന്ന് കെട്ടിയിറക്കണം, എന്നാലേ സുൽത്താൻ വീട് നന്നാവും. 5 പൈസന്റെ ഗതിയില്ലാത്ത തവള ബായിനെ പോലത്തെ ഒരാളില്ലായിരുന്നെങ്കിൽ ഈ സുൽത്താൻ വീടിന്റെ ഗതി എന്താവും പറഞ്ഞ അയാള്. ശരിയാ, നീ അടിക്കുന്നത് പെയിന്റ് തന്നെയല്ലേ, പോളിഷൊന്നല്ലേ? അല്ല, വേഗം അടിക്കടാ. അറാം പറഞ്ഞോ, അറാം പറഞ്ഞോ. ഇതെന്താ ബാര് സർക്കസോ? ഇനി ഇതിന്റെ മോളിൽ കെട്ടി മറിഞ്ഞ് മിണിച്ച് അത്തിട്ട് വേണം ഇവിടുത്തെ കല്യാണം മുടങ്ങാൻ. ഇതെന്താ അത് മജിദിക്ക? നിങ്ങൾ ബായ എടുത്ത് വലത്ത് വെച്ച കല്യാണം മുടങ്ങണ ഭർത്താനല്ലോ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞു. തമാശ ഇതേതാ ഈ ശത്രുമുണ്ടും? ശത്രുമുണ്ടല്ല അമ്മണിയമ്മ. ഇമ്മണിയമ്മ ഇമ്മണിയമ്മല്ല അമ്മണിയമ്മ. ആര് ഛർദിച്ച കാര്യ ഇത്താത്ത പറയാ? അത് മജീദ്, ഈ ബസ്സിൽ കേറുമ്പോ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇന്നലെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ ഇന്ന് ഛർദിച്ചു. ഇന്നലെ യാത്ര ചെയ്യാ, ഇന്ന് ഛർദിക്ക? എനിക്കൊന്നും മനസ്സിലാവണില്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ഇന്നലെ നിങ്ങളെ ആ ബസ്സിൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളാരോ ആണല്ലോ ആ സ്ത്രീ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്നത്. പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് നിങ്ങൾ ബസ്സിൽ നിന്ന് വിളിച്ചാവൂലേ? നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അയ്യോ പാവം, ഛർദിച്ച അവശേ. ഛർദിച്ചത് ഇവളല്ലല്ലോ, അവളല്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ പിന്നെ ഛർദിച്ചത് ആര്? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഛർദിച്ചത് ആര്? ഛർദിച്ചത് ഇവരാടോ? അല്ല, അവരാ. അതങ്ങനെ അവര് ഛർദിച്ചാൽ ഇവര് പറയാൻ വന്നേ? അവരാദ്യം ഛർദിച്ചത്. എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ ബായി ബായിക്ക് ഛർദിക്കാൻ വരുന്നു, അത് കണ്ടിട്ട് എനിക്കും ഛർദിക്കാൻ വരുന്നു, ഇത് കണ്ടിട്ട് തനിക്കും ഛർദിക്കാൻ വരുന്നു. ഈ ഛർദിക്കൽ കണ്ട ആരെങ്കിലും വന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഈ ഛർദിക്കൽ കണ്ടാൽ നമുക്ക് ഛർദിക്കാൻ തോന്നൂലേ? ആര് ഛർദിച്ചാൽ നമ്മൾ സമ്മതിക്കില്ല. വാസ്തവം പറഞ്ഞു എനിക്ക് ശീലമുള്ളു, അതുകൊണ്ട് പറയാ. സാധനത്തിന് പുള്ളി പോരാ, അങ്ങോട്ട് ഏക്കണില്ല. അച്ചാറോ ബീഫിന്റെ ചാറോ കിട്ടൂടെ? ആരേ നോക്കുന്നേ? ഞാൻ തന്നെയാ. എന്താ ഈ ശബ്ദം? എങ്ങനെ ഏറ്റു തുടങ്ങിയതിന്റെ ലക്ഷണ? തൊട്ടേക്കാ ഒന്നുമില്ല, കുറച്ച് മിക്സ് ആയാലും. എന്റെ തിരുവാതിര കളിയാണ് വിളിച്ചതല്ല അവിടെ. കരിമ്പനയുടെ ചോട്ടില് കാരാമ നിക്കുന്ന ആരുണ്ട്? നമ്മൾ തമ്മിൽ നല്ല ചേർച്ച. എന്ത് ചോദ്യമാണിത്? അവന്റെ കീപ്പറ് അല്ല ആര? വയറ്റിലുണ്ട്. ഇതെവിടെ പോയി പടച്ചോനെ? വെച്ച വെച്ചോടുത്ത് കാണില്ലല്ലോ. സൈനബാ, സൈനബാ, ഓ തുടങ്ങി. ഈ ഉമ്മ ഇതെവിടെ? ഓ ഇതുവരെ മൊഞ്ച നോക്കി തീർന്നില്ല ഉമ്മ. സുറുമ തീർന്നടി. സുറുമ പത്തിരി കരി ഇന്നാളും നടുക്കളിലേക്ക് ചെല്ലി. സൈനബാ, ഹലാക്കിന്റെ ഒരു അവിലും കഞ്ഞി, നേരം വെളിച്ചാവുമ്പോ തുടങ്ങും. നാശം പിടിച്ചൊരു ചണ്ടയും കോയിലും മനുഷ്യന് കണ്ണും കാതും കേൾപ്പിക്കില്ല എന്ന് വെച്ചാ എന്തേ? കുന്തം. നിങ്ങളിപ്പോ കളരിപ്പയറ്റിനിറങ്ങ കുന്തും കുറുടിയൊക്കെ ആയിട്ട്. വേണ്ട, നീ ഇന്ന് എഴുതാൻ കൊടുക്കാനുള്ള ആധാരക്കെട്ടെ ഇവിടെ. ഈ വീട് മുഴുവൻ തെരഞ്ഞു നോക്കി കിട്ടൂലാന്ന്. എന്ത്? ഈ വീട് മുഴുവൻ തെരഞ്ഞ കിട്ടോ? നിങ്ങളെ കക്ഷത്തുള്ള ആധാരക്കെട്ട്. അപ്പൊ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞോളൂ എന്റെ അമ്മ. നിങ്ങൾ വന്നേ. അല്ല, ഈ കച്ചേരി ഇവിടെ തീരൂലേ? കച്ചേരി അല്ലെന്ന്, സംഗീത ക്ലാസ്. ഇതൊക്കെ വീടിനൊരു ഐശ്വര്യ. കുഞ്ഞു പറയും സംഗീതം മനസ്സിനൊരു ടോണിക്കാന്ന്. കുഞ്ഞു പലതും പറയും, കേക്കണ്ട എനിക്ക് എന്റെ കുഞ്ഞു പുരാണം. ഒരു ദിവസം ഞാൻ നിർത്തി തരും. അല്ല ടീച്ചറെ, ഈ പോത്തലറണ പോലെ വേണോ ഇത്? ഇത്തിരി ഒച്ച കുറച്ചുകൂടെ അങ്ങനെ പോരെ. ഇത് ഉച്ചസ്ഥായി ആലപിക്കേണ്ട കീർത്തനാണ് മജീദ് ഭായി. ഉച്ച വരെ നീട്ടണ്ട, വേഗം തീർത്ത് പോയിക്കോളിന്ന്. നിർത്തടാ, നിർത്താൻ. പിന്നെ നീ ചെണ്ട കൊട്ടി പഠിപ്പിച്ചിട്ട് ഇവര് വലിയ വയലാർ രാമവർമ്മമാരാവാൻ പോവല്ലേ? വയലാർ രാമവർമ്മല്ല, മങ്കട രവിവർമ്മ. ഇതിനിടയിൽ ഓൻ പേര് മാറ്റിയാ. ഇതാടാ പറയണത്, ഇങ്ങൾ കലാകാരന്മാർക്ക് ഒരു സ്ഥിരതയില്ലാന്ന്. പറയണ വാക്കിനൊരു വില ഉണ്ടാവൂല. പേര് വരെ മാറ്റില്ലടാ നിങ്ങള്. നേരം വെളുക്കുമ്പോ ഇതിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കുന്ന നേരം കൊണ്ട് അനക്ക് എന്റെ പീടി ഒന്ന് തുറന്നുടാ. അപ്പൊ കുഞ്ഞാക്ക എനിക്ക് കിട്ടുന്ന തുണിപ്പിടി ആരെയൊന്നും ഓർക്കും? എന്റെ വാപ്പ. എന്റെ വാപ്പ ഇങ്ങളല്ലേ. ഇങ്ങൾ നേരം വെളുക്കുമ്പോ 1100 രൂപ ഇറങ്ങൂലേ കണ്ടവന്റെ ഭൂമി വെട്ടിപ്പിടിക്കാൻ? വെട്ടിപ്പിടിക്കടാ, വെട്ടിപ്പിടിക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്നോണ്ടാണ് നീ മദ്ദളത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കുന്നതും, നിന്റെ ഈ ഉമ്മ സിന്ധി പശുവിന്റെ പോലെ കൊഴുത്ത് തടിച്ചിരിക്കുന്നതും. നിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ പോയി. ഇത് അപ്പൊ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞൂടെ അമ്മക്ക്? അല്ല പോയാപ്ലെ, പത്തിരി മീൻമുളകിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കണ്ടിറങ്ങാ. എനിക്കിപ്പോ ഒരു അമ്മായി സൽക്കാരത്തിന് പറ്റിയ നേരല്ല അമ്മായി.
പിന്നെ അദിനാൻ സ്വാമിന്റെ പുതിയ സീഡി ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് കൊണ്ടുവരണേ. കണ്ണി കണ്ട സ്വാമിമാരുടെ ഭജന ഒക്കെ ഇറങ്ങിയിരിക്കുക തള്ള വയസ്സാം കാലത്ത്. ഒരു പെരിക്ക് പെരിക്കിനിട മക്കളെ. ആ ഈ 1001 ബലത്തിൽ ഇന്ന് നല്ലൊരു ഭൂമി കച്ചവടം നടക്കണേ എന്റെ പടച്ചോനെ. കേർച്ചപ്പെട്ടില്ല എന്തെങ്കിലും ഇടണ്ടേ? അമ്പയിന്റെ പൈസ കാണാനില്ല. ആ ഇസ്മില്ല. പടച്ചോനെ മജീദ് ഭായ്, ഇമ്മാതിരി പണി മനുഷ്യന്മാർ ചെയ്യരുത്. നേർച്ചപ്പെട്ടിൽ കാശിട്ടതാ. എന്റെ ജാതിക്കാര്യത്തിൽ ഭാസ്കർ ഇടപെടണ്ട. ജാതിക്കാര്യത്തിലല്ല, ഭൂമിക്കാര്യത്തിൽ ഇടപെടാനാ ഞാൻ വന്നത്. നിങ്ങളെന്ത് പണിയാന്ന് കാണിച്ചത്? 15 ലക്ഷത്തിന്റെ സ്വത്തിന് 1001 ഞൊട്ട ടോക്കണും പിടിപ്പിച്ച് അഡ്വാൻസിലായി 50,000 മിനിയാതെത്തിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരെ പറ്റിച്ചില്ലേ? നേറികേട് കാണിക്കരുത് ഭായ്. ഇതാ നിങ്ങളെ 1001 രൂപ. നിങ്ങൾ എന്ത് വർത്താനാ ഈ പറയണ പൈസ ഓനെ എത്തിച്ചില്ലേ? ആരെ കുഞ്ഞാക്കിയായിരിക്കും. അവൻ എന്നോട് 50,000 തിരുമറിക്ക് ചോദിച്ചതാ. അപ്പോഴേക്കും മനസ്സിലായി അത് നിങ്ങൾക്കായിരിക്കും. കുഞ്ഞാക്ക ചോദിച്ചാൽ 5 ലക്ഷം ഒപ്പിച്ചു കൊടുക്കും ഞാൻ, അത് വേറെ കാര്യം. അതെ, ഇവരെ സ്ഥലത്തിന് നിങ്ങൾ പറഞ്ഞതിലും വലിയ വിലക്ക് ഞാനൊരു പാർട്ടിയെ കൊണ്ടേ കൊടുത്തതാ. ആ പാർട്ടിയോട് അവിടുത്തെ വെള്ളം ശരിയല്ല, ആ വഴി ശരിയല്ല, ചാത്തലുകയറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മടക്കി ആണല്ലോ. എന്തിനാ ബായ് ബെടക്കാക്കി തനിക്കാക്കുന്നേ? നിങ്ങളെന്ന് വണ്ടി കയറി ഇവിടെ എക്സിബിഷൻ ഒന്നും ഇല്ലടാ എന്റെ മക്കളെ. നിങ്ങൾ ആരെയാണ് ഈ ഏന്തി നോക്കുന്നത്? ഇത്രേ ഹംകീളി ഈ അങ്ങാടിയിൽ ഉണ്ടെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായി. 1001 രൂപയും ഇസ്തിരി തുളിയാത്ത കുപ്പായോ ഒലക്കമ്മിലെ റേഡോ വാച്ചും ആരാ ദൂരം താമസവും? അയ്യേ നാണക്കേട്, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഷട്ടറിട്ട് പോരേ പോടോ. ഈ 1001 രൂപ കൊണ്ട് ഭൂമിയുടെ പൊക്കിള് ഞാൻ കൈയിടും ഭാസ്കര. യാത്രക്കടസത്തേക്ക് ഏറനാട്ടിൽ നിന്നും മങ്കര വഴി പല്ലശന ക്ഷേത്രത്തിലേക്കുള്ള ദേവിപ്രസാദം 8:15 പുറപ്പെടുന്നു. ശ്രദ്ധിക്കുക, തിരുവാങ്ങൂർ കൊളപ്പള്ളി ചെറുകര പെരിന്തൽമണ്ണ വഴി ശിവഴത്തേക്ക് പോകുന്ന മൈത്രിയും റോഡ് കിങ്ങും സ്റ്റാൻഡിന്റെ വടക്കുഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. യാത്രക്കടസത്തേക്ക് ഏറനാട്ടിൽ നിന്നും പത്തിരിപ്പാലം ഒറ്റപ്പാലം വഴി പാലക്കാട്ടേക്ക് പോകുന്ന കമല പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. മൊബൈൽ നമ്പർ ചോദിക്കായിരുന്നു. ഓട്ടെ സുന്ദര, എന്തൊക്കെയുണ്ട് സുന്ദര? എന്ത് പറയാനാ, അച്ഛൻ കിടന്ന കിടപ്പ് തന്നെ, അമ്മ പിന്നെ നേരത്തെ കിടപ്പിലാണ്. വീട്ടിലെ കാര്യല്ലടോ, തിന്നാൻ എന്തുണ്ടെന്ന്? അതിനെല്ലാം പുട്ട് ദോശ അപ്പം. എന്നാ ഒരു കഷ്ണം പുട്ട് ഒരു ചുറ്റികെ. ചുറ്റിക എന്തിനാ? പുട്ട് പൊടിച്ച് തിന്നാൻ. അത്രക്ക് സോഫ്റ്റ് ആണോ നിന്റെ പുട്ട്? ഒരു കട്ടനെടുക്കും. യാത്രക്കാടത്തേക്ക് ഏറനാട്ടിൽ നിന്നും ചെർപ്പുളശ്ശേരി വഴി മലപ്പുറത്തേക്ക് പോകുന്ന റോഡ് ടിങ് ഉടൻ പുറപ്പെടുന്നു. അടങ്ങ് വിജയ അടങ്ങ്. യാത്രക്കാടത്തേക്ക് ശിവപുരത്തേക്ക് പോകാൻ വേണ്ടി മൈത്രി തയ്യാറായി നിൽക്കുന്നു. പറയുന്ന ബസ് തന്നെയാണ്, അല്ലാതെ ഓട്ടോറിക്ഷ ഒന്നും അല്ല. അനൗൺസ് ചെയ്യാ. ഓ സമയം ചെയ്യൂ. നിന്റെ സൗകര്യത്തിന് പറഞ്ഞേ ബസ് സ്റ്റാൻഡ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഏറനാട്ടിൽ നിന്ന് ശിവപുരത്തേക്ക് പോകുന്ന റോഡ് കിങ് 8:30 പുറപ്പെടുന്നു. നിങ്ങളുടെ പുന്നാര വനിത വായന കുറച്ച് നേരത്തേക്ക് നിർത്തി. ഉമ്മാക്കറിയൂ ഇതിപ്പോ എന്താ കാര്യം? ഉപ്പാന്റെ ഭൂമി കച്ചവടത്തിന് കണ്ണി കണ്ടവരുടെ കാശ് കടം വാങ്ങി അഡ്വാൻസ് കൊടുക്കുന്ന കുഞ്ഞാക്കാന്റെ ജോലി. എന്നിട്ട് കച്ചവടത്തിന്റെ ലാഭം ഉപ്പാന്റെ പോക്കറ്റിലും. 1001 രൂപയായിട്ട് ഇറങ്ങിക്കോളൂ. കുറെ കാലായിട്ട് 1001 രൂപയായിട്ട് ഞാൻ ഇനി ഇറങ്ങും. അനക്ക് അത്രക്കേ മനസ്സിലാവൂ. ചെലക്കാനല്ലാതെ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. ലാഭനഷ്ടല്ല കാര്യം. സുൽത്താൻ വീട്ടില് മൂസക്കാന്റെ മൂത്ത മരുമോൻ അങ്ങാടിയില് മാനം കെട്ട അതിന്റെ മാനക്കേട് ആർക്കാ? സുൽത്താൻ വീടിന് ആണല്ലോ. അത് പുയ്യാപ്പള പറഞ്ഞു നേര്. ആ ഈ പുയ്യാപ്പള എന്നും നേരെ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കണവർക്ക് ഒന്ന് വളഞ്ഞു തോന്നും. അതെന്റെ ഈ ഇല്ലാത്ത കോങ്കണ്ണ് ഉണ്ടെന്ന് തോന്നണ പോലെയാ. ഇവൻ ഈ കുഞ്ഞാക്ക കുഞ്ഞാക്കാന്ന് പറഞ്ഞ് പാടി പോലത്തെ നടക്കണ സക്കീർ ഹുസൈൻ അമ്മായിന്റെ മോനാണ്. ഞാൻ കുറ്റം പറയല്ല. ഞമ്മളൊട്ട് അതിന് സമ്മതിക്കില്ല. ആ അതാണ്, അതിന് നമ്മൾ ആരെ സമ്മതിക്കാനും പാടില്ല. ഇന്നാലും അവനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ 1.5 ലക്ഷം രൂപ ഒരു കളിയില്ലാതെ എന്റെ കയ്യിൽ വരുമായിരുന്നു. പോട്ടെ, കാശ് ഇന്ന് വരും നാളെയും വരും. മാനം പോയത് പോയാ. ഇമ്മാ പടച്ചോന. ആ കുഞ്ഞാക്ക, എന്താ ഇവിടെ ഒരു സമ്മേളനം? എന്താ കുഞ്ഞാക്ക, നിങ്ങൾക്ക് 100 ആയുസാണ്. നിങ്ങളെ പറ്റി 1001 കുറ്റം പറഞ്ഞിട്ട് തൊള്ളേന്റെ ഷട്ടർ ഇപ്പിട്ടിട്ടുള്ളൂ. എനിക്ക് ആയുസിന്റെ എല്ലാവർക്കും നല്ലത്. അതെ അളിയന്റെ ഊതു അത്ര നല്ലോണം പറിച്ചിട്ട് 1001 തവണ ഈ കുഞ്ഞാക്കാലിന് ഊതിക്കൊള്ളി. പാമ്പിന്റെ മാതിരി ഉപ്പനോട് പോത്ത് കുഞ്ഞോ. ഓ സുറുമേന്റെ കാര്യം മറന്നു. അത് ഞാൻ മറക്കുവോ?
എന്റെ ഉപ്പ പതിനാലാം രാവത്തെ നിലാവ് പോലെ കൊണ്ടുവന്ന ഈ മോത്തിന്റെ മുഞ്ചി കളയാൻ ഞാൻ സമ്മതിക്കോ. നിങ്ങൾക്ക് അറിയോ കുഞ്ഞാക്ക, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും വെല്ലുമനെ കണ്ട കുഞ്ഞാക്കന്റെ ഉമ്മല്ല മൂത്തൊരു ഇത്താത്താന്നെ തോന്നുള്ളൂ. മനസ്സിൽ സന്തോഷവും സംഗീതം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് വയസ്സാവൂലെന്ന് മരിക്കോളെ എങ്ങനെയായിരുന്നു മുഹമ്മദ് റാഫി ചെറുപ്പായിരുന്ന. മനസ്സില് സംഗീതം ഉണ്ടായിരുന്ന ആള് തന്നെയല്ലേ മാലപ്പറമ്പിലെ മൊയ്തീൻ കുട്ടി. 32 വയസ്സിൽ വെടി തീർന്നില്ലേ? തള്ള വയസ്സാം കാലത്ത് ഓരോരോ കണ്ടുപിടുത്തങ്ങളായിട്ട് ഇറങ്ങിയേക്ക. നിന്റെ മോളെ മനസ്സിലാക്കി വരുന്നവര് വന്നാ മതി, അങ്ങനെ ഒരാള് വരും, അതിനല്ലേ കുഞ്ഞാക്ക കാത്തിരിക്കുന്നു. പിന്നല്ലാതെ ചെന്ന് കുളിക്കാൻ നോക്കൂ. അല്ലടോ ഇന്ന് മേഫിലില്ലേ? പിന്നില്ലാതെ നീ നമ്മള് പെരുക്കാൻ പോവില്ലേ? കഴിഞ്ഞില്ലേ മുട്ട്, നേരത്തിനകത്തേക്ക് എന്തെങ്കിലും ചെന്നില്ലെങ്കിലേ ഗ്യാസ ഗ്യാസ്. സൈനബ വന്ന് വിളമ്പാൻ നോക്ക്, എനിക്ക് കുറച്ചുകൂടെ കാലം ജീവിക്കണം. ബാ, ഒരു യേശുദാസും ജയചന്ദ്രനും. ഇത്രയും അരസികനായ ഒരു തന്ത. വിവരം കുറവാണെങ്കിലും ഇക്കാര്യത്തിൽ എന്റെ ഉപ്പാനെ കുറ്റം പറയാൻ പറ്റൂല. ഇതോ കുഞ്ഞോ, എന്റെ പെറ്റുമ്മ ആയതോടെ ഇതുവരെ ഞാൻ സഹിച്ച്. ഈ കാണുണ്ടാവൂല, എന്നാലോ ഞാൻ കാണണ്ടേ ഈ ഹാർമോണി പെട്ടിയുടെ ഗതികേട്. പ്രാണസഖി എന്ന് കേട്ടിട്ട് ഈ കട്ടകൾ വരെ അന്തം വിട്ട് മേപ്പിട്ട് നോക്കുക. എത്ര കാലായി പ്രാണസഖി എന്ന് തുടങ്ങിയിട്ട്. ഈ ചുറ്റുവട്ടത്തുള്ള ഒരു പൊറുതികേട് കൊണ്ട് പോലീസിൽ പരാതി കൊടുക്കാത്തതേ മരിച്ചു പോയ എന്റെ ഒപ്പ ഒറ്റരാളെ വിചാരിച്ചിട്ട് മാത്രം. പുതിയതേതെങ്കിലും മാറ്റി പിടിച്ചോ, അത് അനക്കും നല്ലത്, കേക്കണോൽക്കും നല്ലത്. ഇമ്മ പറഞ്ഞ ശരിയല്ലേ, ഞമ്മക്കൊന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, ദാത്രിക്കിട്ട് ഇന്ന് തകർക്കാൻ പോവാ. പ്രാണസഖിയാൻ പാമരനാട്ടുകാരൻ.